ഹരിയോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിൽക്കുന്നത് ബെൽജിയത്തിലെ ഡെർബി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഡെർബിയിൽ എന്താണ്? അതെ, നമ്മൾ ഇന്ന് നിൽക്കുന്നത് രാധാദേശിലാണ്. ഇത് ഡെർബിയിലെ രാധാദേശ്. ഈ രാധാദേശ് എന്ന് പറഞ്ഞാല് ഇത് 1979 എന്റെ പുറകെ കാണുന്നത് ഇതൊരു ഓൾഡ് കാസിൽ ആയിരുന്നു. ഈ ഒരു കാസില് ഒരു കൂട്ടം ഇസ്കോൺ ടെമ്പിൾ ഗ്രൂപ്പ് ഇത് കണ്ട് അവരിത് മേടിച്ചു. അങ്ങനെ ഇത് രാധാദേശായി. രാധാദേശ് എന്ന് പറയുന്നത് ഒരു ഇസ്കോൺ കമ്മ്യൂണിറ്റിയാണ്. അതായത് ഇവിടെ ഒരു കൂട്ടം സന്യാസിമാര് ജീവിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ ഈ കാസലിനെ ഇപ്പോൾ രാധാദേശ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് കാണാം. ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഗോവിന്ദ റെസ്റ്റോറൻറ്റ് ആണ്. അത് നമ്മുടെ രാധാദേശിന്റെ അകത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ്. പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഇസ്കോൺ ടെമ്പിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നറിയാം, എന്നാലും പറയുകയാണ്. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ആണ്. ഒരുപാട് ആളുകൾ ഇവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കയറി ഭക്ഷണം കഴിച്ച് നോക്കിയിട്ട് പറയാം. ഇത് ഗോവിന്ദ റെസ്റ്റോറൻറ്റിലെ ഫുഡാട്ടോ. ഇത് താലിയാണ് ഇവരുടെ മെനു. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ രാധാദേശിൽ അതായത് ഒരു സെക്ഷൻ പോലെയാണ്. അതായത് ഇത് ഇങ്ങോട്ട് പോയാൽ റെസ്റ്റോറൻ്റ്, അതായത് ഗോവിന്ദ റെസ്റ്റോറൻറ്റ്. ഇത് ബ്യൂട്ടിക്ക്, ബ്യൂട്ടിക്ക് എന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യൻ ഔട്ട്ഫിറ്റുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, രുദ്രാക്ഷം, സിൽവർ, അല്ലെങ്കിൽ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ദൈവങ്ങളുടെ രൂപങ്ങൾ, അങ്ങനെ പ്രതിമകൾ, ഫോട്ടോസ് അതൊക്കെ ആയിരിക്കുമല്ലോ അതിൻ്റെ ഉള്ളിൽ. നമ്മൾ പെർമിഷൻ ചോദിക്കാം, അപ്പോൾ അകത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഓരോന്നാണ്. അമ്പലമുണ്ട് ഇവിടെ, പിന്നെ ഗസ്റ്റ് ഹൗസ് എന്ന് എഴുതിയിട്ടുണ്ട്. കാര്യം ഞാൻ കണ്ടിരുന്നു, കുറച്ച് ഫാമിലി ഇവിടെ താമസിക്കുന്നുമുണ്ട്. അങ്ങനെയാണ് ഇവിടെ രാധാദേശ് എന്ന് പറയുന്നത്. ഇത് ടെമ്പിൾ മാത്രമല്ല, അതായത് ഒരു ഗ്രൂപ്പ് ഇസ്കോൺ ഗ്രൂപ്പ് സന്യാസിമാർ ഒരു ജീവിക്കുകയാണ് ഇവിടെ. ഇപ്പം നമ്മൾ രാധാദേശിലെ ടെമ്പിളിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇസ്കോൺ ടെമ്പിളിലേക്ക് കയറുകയാണ്. അപ്പം നമുക്ക് ബാക്കി കാഴ്ചകളും കാര്യങ്ങളും കാണാം.
ആദ്യമായിട്ടാട്ടോ കാണുന്നത് നമ്മുടെ ഭഗവത്ഗീത സാൻസ്ക്രിറ്റ്. അതായത് അപ്പോൾ ഇവിടെ എനിക്ക് ഒന്ന് സാൻസ്ക്രിറ്റ് അറിയാവുന്നവരുണ്ട്. ബുക്സ് അതായത് മൂന്ന് ലാംഗ്വേജിലാണ്, ഇത് ഇംഗ്ലീഷ് വേർഷനാണ്, ഇത് ഫ്രാൻസ്, ഇത് നെതർലൻഡ്സ്, ഡച്ച് ലാംഗ്വേജാണ്. അതായത് ഭഗവത്ഗീതയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ബുക്സാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാര്യം സാൻസ്ക്രിറ്റ് ഭഗവത്ഗീത നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ പോകുമ്പോൾ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടൊക്കെ എടുക്കുന്നത് തന്നെ വളരെ കുറവല്ലേ കുട്ടികൾക്ക്. കൂടുതലും മലയാളമൊക്കെ അല്ലേ എടുക്കണം. പക്ഷെ ഇവിടെ നോക്കിയ സാൻസ്ക്രിറ്റിൻ്റെ ഒരു വാല്യൂ ആണ് ഞാൻ പറയുന്നത്, ഭഗവത്ഗീത സാൻസ്ക്രിറ്റ് വേർഷൻ. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന റിസപ്ഷനിലാണ്, കാര്യം ഇവരുടെ ആശ്രമത്തിൽ പോകാനാണ്. അപ്പം ഇവിടെ നിൽക്കുന്ന ലേഡി പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരാൾ വരും ആശ്രമത്തെ പറ്റിയിട്ട് കാര്യങ്ങൾ അവിടെ എന്താണ്, ഇവരെങ്ങനെയാണ്, ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ഇവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഞങ്ങൾ നിർത്തിയിട്ടാണ് അവിടെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാണ്. അതുകഴിഞ്ഞ് ആശ്രമവും വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. Много видно се? Много видно? ഇവിടെ ബുക്ക് സ്റ്റോളാണ് ചെറിയ. അപ്പോൾ ബുക്കിൽ ഞാൻ കണ്ടത് അതായത് ഇത് ഇന്ത്യൻ ഫുഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന്. അപ്പോൾ ഇതിൽ ഞാനൊരു സംഭവം കാണിച്ചു തരാട്ട് വെക്കാൻ തോന്നി. അതായത് ഒരത്രയും എന്താ ഇന്ത്യൻ കൾച്ചറും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ചപ്പാത്തിയുടെ ഉണ്ടാക്കുന്ന ഇതാണ്, ഇവിടെ റെസിപ്പിയാണ്, ഇവിടെ എഴുതിയിരിക്കുന്ന ഡച്ചിലാണ്. പക്ഷെ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് ചപ്പാത്തി എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ. എന്തൊക്കെയാണ് കാര്യങ്ങൾ ഒക്കെ ചേർത്തിട്ട് അവർ ഇത് എനിക്ക് മനസ്സിലായത് ഫുൽക്ക ഉണ്ടാക്കുന്നതും അതല്ലാതെ കല്ല് വെച്ച് ചപ്പാത്തി ആക്കി ഉണ്ടാക്കുന്നതും ആയിട്ടുള്ള ഒരു ഇതാണ്. Thank you.
ഇപ്പൊ നമ്മൾ ടെമ്പിളിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ അതാണ് മാസ്ക് ഇട്ടേക്കുന്ന കാര്യമുണ്ട്. അത് കയറണമെങ്കിൽ മാസ്ക് മാൻഡേറ്ററി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടെമ്പിളിന്റെ അകത്ത് പോവാം. ഇത് ശ്രീ ശ്രീനാഥ് ഭക്തി വേദാന്ത സ്വാമി ആണ് ഫൗണ്ടർ, അതായത് ഇസ്കോൺ ടെമ്പിളിന്റെ ഫൗണ്ടറാണ് സ്വാമി. ഇത് അതായത് ഇവരുടെ പൂജ ടൈമിൽ ഇവരുടെ ആരാധ്യയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് വെച്ചേക്കുന്നത്. ഇവിടെ ഹാർമോണി കുട്ടി വെച്ചിട്ടുണ്ട്, അതുപോലെ പല സാധനങ്ങളും ഉണ്ട്. ഇത് ഇത് മൃദംഗമാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ചുപോലെ ഇവരുടെ ആരാധ്യ ടൈമിൽ ഇത് ഉപയോഗിക്കും. പൂജ ടൈമിൽ ഇവർ ഇവരുടെ ആരാധ്യയ്ക്കൊക്കെ വേണ്ടിയിട്ട് പൂജയ്ക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഞാൻ രസമുള്ളൊരു കാഴ്ച കാണുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ലേഡി കാണാം. ഇവിടുത്തെ ഒരു ലേഡി സാരി ഉടുത്തേക്കുന്നുണ്ട്, ചുരിദാറും ഒക്കെ. ഇപ്പം നമ്മൾ ബ്യൂട്ടിക്കിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ ബ്യൂട്ടിക് എന്ന് പറയുമ്പോൾ അതായത് ഇന്ത്യൻ സാധനങ്ങളും കാര്യങ്ങളും, സ്റ്റാച്യൂസും ദൈവങ്ങളുടെ പ്രതിമകളും അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ രുദ്രാക്ഷം അല്ലെങ്കിൽ സിൽവർ ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇതിവിടെ ആക്സസറി സെക്ഷൻസ് ആണ്. ഇത് വേണ്ട മാലയൊക്കെയാണ്. ഇതിൻ്റെ പ്രത്യേകം നല്ല കല്ലാണ് ഇത് ഉപയോഗിച്ചേക്കുന്നത്. ഇത് ചീത്തയാവില്ല. ഇത് ഞാൻ ഇരിക്കും നാളുകൾ. ഇപ്പം 13 യൂറോ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഈ ചെയിൻസിനൊക്കെ സ്റ്റോൺസും പേഴ്സും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അറിയാലോ അമ്പലയുടെ കാര്യങ്ങളൊക്കെയാണ്. ഞാനൊരു ചെറിയ രീതിയിൽ ഒരു ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇയർ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നല്ല രസം തോന്നുന്നുണ്ട്. വരുന്നുണ്ട് ഈ കോപ്പിനൊക്കെ വെച്ചിട്ട് ഒരു രസം. ഇതുവരെ കണ്ടിട്ടില്ല കണ്ടോ. ഈ കോക്കിനെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു സൗന്ദര്യം ഉണ്ട് നമ്മൾ. ഇവിടെ പ്യുവർ സിൽവർ ആണെന്ന് പറഞ്ഞു. ഇപ്പം ഞാനിത് പറഞ്ഞു കൊടുത്തു. 29 യൂറോ ആയ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈൻ. ഇപ്പത് ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇവിടുന്ന് കുറച്ച് ഞാൻ ഒരു എന്താ പറയുക ഈ മന്ത്രമൊക്കെ എഴുതുന്ന നമ്മുടെ ഓം കുർത്തയൊക്കെ പോലത്തെ ഒരു ഷോളൊക്കെ എടുത്തു ഞാൻ. പിന്നെ ഒരു സിൽവർ റിങ് എടുത്തു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിള്ളേർക്ക് ഈ ചെയിൻ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഒരു ചില്ലറ ഷോപ്പ് ഇവിടുന്ന് ചെയ്തു. ഇപ്പോൾ നമ്മൾ രാധാകൃഷ്ണന്. ഇത് രാധാദേശിലെ ഗോശാലയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പശുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരാൾ വന്നിട്ട് ഇവിടെ പാലൊക്കെ കറക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ ഫാം ഏരിയയിൽ, ഗോശാല ഏരിയ. ഇപ്പോൾ വൈകുന്നേരം സമയമായി. അപ്പോൾ വെളിച്ചമൊക്കെ ഏകദേശം കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണിച്ച് ഈ പ്രസാദം കൂട്ടുക അല്ലെങ്കിൽ നമ്മൾ അന്നദാനം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ
എന്തൊക്കെയാണ് ഈ കാണുന്നത്, മൃദുഘോഷാല, അങ്ങനെ കാഴ്ചകളും കാര്യങ്ങളും കണ്ട് ഞങ്ങളും എൻജോയ് ചെയ്ത് ഇവിടെ നടക്കുകയാണ് രാധാദേശിലൂടെ. നമ്മൾ നിൽക്കുന്ന രാധാദേശിലെ ഫാം ഏരിയയിലേക്കാണ്. അപ്പൊ ഈ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീടുകളാണ്, അതായത് ഇവിടെ ആൾക്കാർ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ടുള്ളവര് താമസിക്കുന്ന വീടുകളാണ് കാണുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫാമും കാര്യങ്ങളൊക്കെ കാണാം. എന്താ പറയാ, നല്ലൊരു ആംബിയൻസ് ആണത്. നിങ്ങളെ പറഞ്ഞറിയിക്കാൻ അറിയില്ല, കാര്യം എനിക്ക് നല്ലൊരു ഫീലിംഗ് ഇവിടെ. അതായത് നിങ്ങൾ ഈ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്ന് തീർച്ചയായും രാധാദേശം എൻജോയ് ചെയ്യും. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് എല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ ഉണ്ട ഒരു സ്ഥലമാണ്. ഇത് ഈ കാണുന്നത് തുളസിയാണ്, അതായത് ഇപ്പൊ വിന്റർ ടൈമാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തുളസി ഒന്നും വളരില്ലല്ലോ. അപ്പൊ അവരിവിടെ ഇങ്ങനെ ലൈറ്റ് വെച്ചിട്ട് തുളസിയെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വച്ച് നട്ടേക്കുന്നതാണ്. തുളസിയാണ് എന്റെ കുട്ടികൾക്കൊക്കെ ഒരു 5 മിനിറ്റ് എന്നല്ല, 1 മണിക്കൂർ വെറുതെ കിട്ടിയാൽ അപ്പൊ അവര് ടാബ്ലറ്റോ അല്ലെങ്കിൽ ഫോണും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ. ഇവിടുത്തെ കുട്ടികള് അത് പണ്ട് ആൾക്കാരെ പോലെ, പണ്ടത്തെ ആൾക്കാരെ പോലെയൊക്കെ പോലെ തന്നെ പുറത്ത് കളിക്കുകയും കാര്യങ്ങളും എൻജോയ് ചെയ്യണം. അവര് അവരുടെ കയ്യിലൊരു ഈ പരശുരാമന്റെ മഴ പോലത്തെ ഒരു മഴ ഉണ്ട്, അതൊക്കെ വെച്ച് കളിക്കാണ്, ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാണ്. നല്ല രസമായി തോന്നി. ഒരു വില്ലേജിന്റെ ഭാഗമാണ്, അത് ബെൽജിയം വില്ലേജ് തന്നെയാണ്. പക്ഷെ ഇതില് ഈ വില്ലേജിലുള്ളത് ഏകദേശം 80% പേരും ഇവിടുത്തെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ തീർച്ചയായിട്ടും പുറത്തുനിന്നുള്ളവരും ഉണ്ട്. അപ്പോ ഈ ഈ ഈ കാസില് അല്ലെങ്കിൽ ഈ രാധാ ദേശ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവര് അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആംസ്റ്റർഡാമിൽ നിന്നും മറ്റും ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നത്. അത് ഈ ഇതിന്റെ കഥ എന്ന് പറഞ്ഞാൽ അതേ ആളുകൾ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ, കണ്ടോളൂ അവിടെ ഒരാള്. അത് അതെ, ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അപ്പോ ഇവിടെ ഇത് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംസ്റ്റർഡാം എന്നത് 1978 ഒക്കെ ആ സമയത്ത് ആംസ്റ്റർഡാം ഇസ്കോണിൽ ആളുകൾ ഇവിടെ വന്നിട്ടാണ് ഇത് തുടങ്ങിയത്. ആ സമയത്ത് ഈ കാസിൽ ഇവർക്ക് കിട്ടിയതാണ്. ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാധാദേശിലെ റിട്രീറ്റ് സെൻ്ററാണ്. അതായത് ഇവർ കുറേ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ യോഗ അല്ലെങ്കിൽ ഭഗവത്ഗീത അങ്ങനത്തെ പ്രോഗ്രാംസ് നടത്തുമ്പോൾ അവിടെ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു സെൻ്ററാണ്. ആദ്യം കണ്ട ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അന്തേവാസികൾക്കുള്ളതാണെങ്കിൽ ഇവിടെയുള്ളത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക്. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഞാൻ എൻറോൾ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ താമസിക്കാം.
വൈകുന്നേരമായി. അപ്പൊ പയ്യെ ഞങ്ങളും തിരിച്ച് എന്തോവനിലേക്ക് മടങ്ങുകയാണ്. പോവാന്ന് പറയുമ്പോ ഒരു വിഷമം. കാര്യം ഞാനിങ്ങോട്ട് വരുമ്പോ ഇത്രയും നല്ലൊരു ആംബിയൻസും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല വന്നത്. പക്ഷെ എനിക്കത് നിങ്ങളോട് എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. കാര്യം നിങ്ങള് തീർച്ചയായും രാധാദേശം വിസിറ്റ് ചെയ്യേണ്ടതാണ്. അത്രയും നല്ലൊരു സ്ഥലമാണ്. ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ രണ്ടു മൂന്ന് ദിവസമൊക്കെ നിന്ന് താമസിക്കണം എന്നുണ്ടെങ്കിലും നല്ല സ്ഥലം കേട്ടോ. നിങ്ങൾ എൻജോയ് ചെയ്യും തീർച്ച. അപ്പൊ ഹരേ കൃഷ്ണ, രാധേ രാധേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.